ഹലോ, വെൽക്കം ബാക്ക്. പിന്നെ നമുക്ക് മാമഎർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ കാണാം. ഇതിൻ്റെ എം ആർ പി വരുന്നത് 499 ആണ്. 2 gram പ്രോഡക്റ്റാണ് ഇതിലുള്ളത്. നമ്മൾ ഓൺലൈനൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനെപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ള ഷെയ്ഡ് വരുന്നത് എക്സ്പ്രസോ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. 09 എക്സ്പ്രസോ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. മാമഎർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും പാക്കേജിങ് ഇതുപോലത്തെ ഒരു വൈറ്റും ഗ്രീനും ആണ് കേട്ടോ. അതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു വൈറ്റ് ഒരു പാക്കേജിങ്ങിലായിട്ടാണ്. ഇത് നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത്. പിന്നെ ഇതൊരു ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടിക് എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ എല്ലാ ലിപ്സ്റ്റിക്കിലും ഉള്ള തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിക്കുന്നതിന് മുമ്പ് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാൻഡ് സ്വാച്ചും ലിപ്സ് വാച്ചൊക്കെ കാണുമ്പോൾ ഇത് ബ്രൗൺ ന്യൂഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഇത് ബ്രൗൺ ന്യൂഡ് എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരും എക്സ്പ്രസോ ബ്രൗൺ എന്നാണല്ലോ. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ബ്രൗൺ ന്യൂഡായിട്ട് ഫീലേ ചെയ്തില്ല. ഇതിൽ ബ്രൗണിൻ്റെ അകത്ത് നമ്മൾ പിങ്ക് കളർ കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത്. പക്ഷേ നല്ല ഫേസ് ബ്രൈറ്റനിങ് ചെയ്യുന്ന ഷെയ്ഡായതുകൊണ്ട് പിന്നെ എനിക്കിത് ഇഷ്ടമായി. ഈ ഒരു ലിപ്സ്റ്റിക്കിൽ വിറ്റാമിൻ ഇയും അവക്കാഡോ ഓയിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് നല്ലൊരു സ്മൂത്ത് വെൽവെറ്റി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ മാറ്റ് ഫിനിഷുള്ള ലിപ്സ്റ്റിക്ക് സാധാരണ നമ്മളെ ലിപ്സിനെ ഡ്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഡ്രൈ ആക്കുന്നില്ല. കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് ഫോർമുലയാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നോൺ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ. ഇത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മളെ ലിപ്സിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റീടച്ച് ചെയ്ത് കൊടുക്കേണ്ട വരും. അറൗണ്ട് ഒരു 4 hours വരെയൊക്കെ ഇത് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ച് ടച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഫെയ്ഡായിട്ട് പോകും. അപ്പം നമ്മൾ വീണ്ടും റീടച്ച് ചെയ്ത് കൊടുക്കേണ്ട വരും. പിന്നെ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്കറും അല്ലെങ്കിൽ ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോണിന് വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ലിപ് ലൈനറൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള സ്കിൻ ടോണിന് ഈ ഒരു ഷെയ്ഡ് എന്തായാലും സ്യൂട്ടാവില്ല. എനിക്ക് ഈ ഒരു ഷെയ്ഡിൻ്റെ കളറും അതുപോലെ തന്നെ ടെക്സ്ചറും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.